നമസ്കാരം, ഞാൻ നിതിൻ. എന്റെ കേരള കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ വ്ളോഗുമായിട്ടാണ് നിങ്ങൾ മുമ്പ് വന്നിരിക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ അല്ലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കയ്യിലെ പൈസ എങ്ങനെ ലാഭിക്കാം എന്നുള്ള ഒരു ചെറിയ ടിപ്പായിട്ട് നിങ്ങളെ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടു കാണും. എങ്ങനെ നമുക്ക് വാഹനത്തിലുള്ള മൈലേജ് ലാഭിക്കാം, എങ്ങനെ നല്ല മൈലേജിൽ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നുള്ള ഒരു വ്ളോഗുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഏതൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് തന്നെ മൈലേജിലാണ്. ഡിസൈൻ നോക്കും, എഞ്ചിൻ സ്പെസിഫിക്കേഷനൊക്കെ നോക്കും. പക്ഷെ മിക്കവാറുള്ളവരെല്ലാം ചോദിക്കുന്നത് എത്ര മൈലേജ് ആ വാഹനം തരുമെന്ന്. എന്ത് വാഹനം എടുത്താലും അതിന് എഞ്ചിന് ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. മേ ബി 1 ലിറ്റർ എഞ്ചിനായിരിക്കാം, 1.5 ലിറ്റർ എഞ്ചിനായിരിക്കാം, 2 ലിറ്റർ എഞ്ചിനായിരിക്കാം, 3 ലിറ്റർ എഞ്ചിനായിരിക്കാം. വാഹനത്തിന്റെ വലിപ്പവും അതിന്റെ ബ്രാൻഡും മാറുന്നതനുസരിച്ച്, അത് മോഡൽ മാറുന്നതനുസരിച്ച് വണ്ടിയുടെ കപ്പാസിറ്റി മാറുന്നുണ്ട്, എഞ്ചിൻ കപ്പാസിറ്റി. അപ്പോൾ പല വാഹനത്തിനും പല മൈലേജാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാരുതി 800 കിട്ടുന്ന മൈലേജ് അല്ല നമ്മുടെ ടൊയോട്ട ക്രിസ്റ്റ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് കിട്ടുന്നത്. കാര്യം അതിന്റെ 2 എഞ്ചിൻ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനത്തിന്റെ മൈലേജ് എങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മൈലേജ് കൺസേർവ് ചെയ്തുകൊണ്ട് വാഹനം കൈകാര്യം ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ ഇത് ഷെവ്ലറ്റിന്റെ ഒപ്ട്ര മാഗ്നം ആണ് വണ്ടി. 2 ലിറ്റർ എഞ്ചിനാണ്, 2 ലിറ്റർ എഞ്ചിനാണ്. എന്നാൽ ഇതിനകത്ത് ഒരു പരമാവധി ഒരു മൈലേജ് നമുക്കൊരു ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ഒരു 15 ഒക്കെ കിട്ടും, മൈലേജ് കിട്ടാറുണ്ട് പെർ ലിറ്റർ ഡീസല്. പക്ഷേ ഈ വാഹനം നമ്മൾ ഓടിക്കുന്ന രീതി വ്യത്യാസമാണെങ്കിൽ ഇതിന് 15 എന്ന് പറഞ്ഞ മൈലേജ് ഒട്ടും നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ പോലും കിട്ടില്ല. കാര്യം എനിക്ക് അനുഭവം ഉള്ളതാണ്. എന്നാൽ മൈലേജ് കൺസർവ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ടിപ്സൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ 15 മൈലേജ് ലോങ് ഡ്രൈവിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു വാഹനം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ടയേഴ്സാണ്. നമ്മുടെ ടയർ ഒരുപക്ഷെ ഗ്രിപ്പില്ലാത്ത ടയറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മൈലേജിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ടയറിനകത്തുള്ള പ്രഷർ, ടയർ പ്രഷർ മാനുഫാക്ചർ എങ്ങനെ, ഇപ്പോൾ ടൊയോട്ടയുടെ വണ്ടിയാണെങ്കിൽ ടൊയോട്ട ആ മോഡലിന് ഒരു ടയർ പ്രഷർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഷറിൽ മാത്രമേ ആ ടയറിൽ കാറ്റടിക്കാൻ പറ്റുള്ളൂ. കമ്പനി പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൽ കൂടുതൽ കാറ്റടിക്കുകയോ അല്ലെങ്കിൽ എമൗണ്ടിൽ കുറഞ്ഞ് കാറ്റടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വാഹനത്തിന്റെ മൈലേജിനെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യും. മാത്രമല്ല ടയർ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. ടിപ്പ് നമ്പർ 2, നമ്മുടെ വാഹനത്തിന് കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് നമ്മൾ എപ്പോഴും ചെയ്തിരിക്കണം. മെയിൻ്റെനൻസ് ഇല്ലാത്ത വാഹനത്തിന് ഒരിക്കലും നല്ല മൈലേജ് നമുക്ക് ലഭിക്കില്ല. എസ്പെഷ്യലി എഞ്ചിൻ ഓയിൽ, എയർ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ ഇതെല്ലാം ഇതിനകത്തൊരു അവിഭാജ്യമായ ഘടകമാണ്. എഞ്ചിൻ ഓയിൽ നമ്മൾ കറക്റ്റായിട്ടൊരു ടൈമിൽ മാറിക്കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മൈലേജ് ഒരിക്കലും കൺസർവ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. വണ്ടിക്കകത്ത് എഞ്ചിൻ്റെ പാർട്സിനകത്തുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈം ആയിട്ടും നമ്മൾ മാറാതെ അതിട്ട് ഓടിക്കുകയാണെങ്കിൽ ക്വാളിറ്റി കുറയും എഞ്ചിൻ ഓയിലിന്. ആ സമയത്ത് വണ്ടിക്ക് കറക്റ്റായിട്ട് ഫ്രിക്ഷൻ കൂടി ആ എഞ്ചിന് വരുന്ന തേയ്മാനങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മൈലേജിനെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. പിന്നെ കമ്പനി നിർദ്ദേശിക്കുന്ന ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഗ്രേഡ് കുറവും ഗ്രേഡ് കൂടിയതുമായിട്ടുള്ള എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വണ്ടിയുടെ എഞ്ചിനെയും മൈലേജിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും, എഞ്ചിൻ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം നല്ല രീതിയിൽ മൈലേജ് ലഭിക്കണമെങ്കിൽ കറക്റ്റായിട്ട് കമ്പനി ഏത് ഗ്രേഡ് ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത് ആ പ്രിഫർ ചെയ്ത ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പഷൻ ആവശ്യമായിട്ടുള്ള എയർ വണ്ടിയുടെ എഞ്ചിനിലേക്ക് എത്തിക്കുന്ന ടൈമിൽ ആ എയറിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് എഞ്ചിനകത്തേക്ക് പോകുന്നത്. ആ ടൈമിൽ നമ്മുടെ ഫിൽട്ടർ എല്ലാം ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് അടഞ്ഞിരുന്നാലും ഇത് ആവശ്യത്തിനുള്ള എയർ എഞ്ചിനിലേക്ക് എത്തില്ല. അത് കമ്പഷന് നല്ല രീതിയിൽ കറക്റ്റ് റേഷ്യോ ഉള്ള കമ്പഷൻ നടക്കില്ല. ആ സമയത്ത് ഫ്യൂവൽ കൺസ്യൂം ചെയ്യാൻ ഇടവരും. കാര്യം നമ്മുടെ എക്സാമ്പിൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീതിങ് ട്രബിൾ വരുന്നത് നമുക്ക് ശരീരത്തിന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചുമക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ശരീരത്തിന് തന്നെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈമിൽ എയർ ഫിൽട്ടർ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു മൈലേജ് കൺസേർവ് ചെയ്ത് വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കമ്പനി നിർദ്ദേശിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്യൂവൽ ഫിൽട്ടർ. ഫ്യൂവലിലുള്ള ഇമ്പ്യൂരിറ്റീസ്, അത് ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം എന്താണ് ഫിൽട്ടർ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഫ്യൂവൽ ഫിൽട്ടർ. അപ്പോൾ അതും കറക്റ്റ് ടൈമിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓയിൽ ഫിൽട്ടറും അതേപോലെയാണ്, എഞ്ചിൻ ഓയിൽ ഫിൽട്ടറും ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള മൈലേജ് കൺസേർവ് ചെയ്ത് വണ്ടിക്ക് എഞ്ചിൻ ലൈഫും കൂട്ടി നമുക്ക് നല്ല രീതിയിൽ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ടിപ്പ് നമ്പർ 3, നമ്മൾ വാഹനത്തിനകത്ത് ഇരുന്ന് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാര്യം പലരും ഇന്ന് ഓവർ സ്പീഡിൽ പോകാൻ വേണ്ടി സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലിട്ട് ഒരുപാട് സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്
ചെയ്യുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ സ്പീഡിൽ പോകേണ്ട ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ നോർമൽ യൂസ് ആയിരിക്കാം. ആ ടൈമിൽ അവർ മൈലേജ് ഒന്നും ചെക്ക് ചെയ്യാതെ ഇങ്ങനെ സഡനായിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ 40 km/h, സെക്കൻഡ് ഗിയറിൽ 60 km/h, തേർഡ് ഗിയറിൽ 100 km/h അതുവരെ അത്രയും സ്പീഡ് വരെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ നല്ല രീതിയിൽ ബേൺ ചെയ്ത് പോകാൻ അതിന് ഇടവരുത്തും. അപ്പം നമ്മൾ മിതമായ രീതിയിൽ മാത്രമേ നമ്മൾ ആക്സിലേറ്ററും ആക്സിലേഷനും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ഈ ഗിയർ ചേഞ്ച് ചെയ്യും. അപ്പം കറക്റ്റ് ടൈമിൽ ഏത് സ്പീഡിലാണ് വാഹനം ഓടുന്നത്, ആ സ്പീഡിനനുസരിച്ച് മാത്രമേ ഗിയർ എപ്പോഴും മാറാൻ നമ്മൾ ശ്രദ്ധിക്കാവൂ. അല്ലെങ്കിൽ അത് നമ്മുടെ ഗിയർ ബോക്സിന്റെ ലൈഫിനെ അത് ബാധിക്കും, മാത്രമല്ല നമുക്ക് മൈലേജും കിട്ടില്ല. ടിപ്പ് നമ്പർ 4, നമ്മൾ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ കോൺസ്റ്റന്റ് സ്പീഡിൽ മാത്രം വാഹനം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വെറുതെ ആക്സിലേറ്റർ ചെയ്യുക, ഡി ആക്സിലേറ്റർ ചെയ്യുക. ആ ടൈം ചെയ്യുന്ന ടൈമിൽ എഞ്ചിനിലേക്ക് ഓവറായിട്ട് ഫ്യൂവൽ എത്തുകയും അത് വെറുതെ ബേണായി പോവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മൈലേജ് ആ ടൈമിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നു, നല്ല സ്പീഡിൽ കാല് കൊടുത്തു പോകുന്നു, പിന്നെ വീണ്ടും കാലെടുക്കുന്നു, പിന്നെ വീണ്ടും കുറേ സ്പീഡിൽ നല്ലൊരു അമർത്തി ആക്സിലേറ്റർ കൊടുക്കുന്നു. അപ്പോൾ വണ്ടി ജമ്പ് ചെയ്ത് കുറച്ച് സ്പീഡിൽ പോകും, പിന്നെ വീണ്ടും ഡൗൺ ആവും. ആ സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് എന്താണ്, ഫ്യൂവൽ എഞ്ചിനിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആ ടൈമിൽ ഒരുപാട് ഫ്യൂവൽ ബേണായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു 50 അല്ലെങ്കിൽ 60 km/h എക്കോണമി സ്പീഡിൽ തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ആക്സിലേറ്ററിൽ ഒരു ലിമിറ്റിൽ മാത്രം കാല് കൊടുത്ത് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ മാത്രം ആക്സിലേറ്റ് ചെയ്യുക. മാക്സിമം എക്കോണമി സ്പീഡിൽ 40, 50, 60, 40 താഴെ പോയാലും നമുക്ക് ഒരുപാട് മൈലേജ് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 70 മേളിൽ ഒരുപാട് നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെയുള്ള മൈലേജ് കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ എക്കോണമി സ്പീഡിൽ തന്നെ പോവുക. ഒരു രീതി തന്നെ കോൺസ്റ്റന്റ്ലി നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ആക്സിലേഷൻ ലെവലും ആ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കൺസർവ് ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 5, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ മിക്കവാറുള്ളവരെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലച്ച് പെഡലിന് മേളിൽ കാല് വെച്ച് ഓടിക്കുന്ന രീതി. അത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ക്ലച്ചിന് മേലിൽ കാല് വെച്ച് ഓടിക്കരുത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കാല് ക്ലച്ച് പെഡല് താഴോട്ട് ആകാനും ചാൻസ് ഉണ്ട്, ക്ലച്ച് എരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ച് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൈലേജ് നല്ല രീതിയിൽ കുറയുകയും ഓയിൽ നല്ല ഫ്യൂവൽ നല്ല രീതിയിൽ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. അത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ലൈഫിനെ എഫക്ട് ചെയ്യും, ഫ്യൂവൽ എക്കോണമി നമുക്ക് കിട്ടില്ല. ടിപ്പ് നമ്പർ 6, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും 4 windows ഓപ്പൺ ആയിട്ടിട്ട് വാഹനം ഒരിക്കലും ഓടിക്കരുത്. ഓടിക്കുന്ന ടൈമിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എയറോഡൈനാമിക്സിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. വാഹനം എപ്പോഴും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഷേപ്പിലാണ്, എല്ലാ വാഹനവും ഒരു ഷേപ്പിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്ന ടൈമിൽ ഫ്രണ്ടിൽ നിന്നുള്ള എയർ അകത്തോട്ട് വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ട് വണ്ടിക്ക് ഒരു പിടുത്തം വരാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. അൺസയന്റിഫിക് ആയിട്ടുള്ള ടിപ്സ് ഒന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തൊരു കാര്യം. എക്സാമ്പിൾ, ഞാനൊരു കാർബോർഡോ ഏതൊരു എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു തെർമോക്കോൾ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ഓടാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് ബാക്കിലോട്ടൊരു പിടുത്തം വരും എന്ന് പറയുന്ന പോലെ സെയിം ആണ് ഇതിനകത്തും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഗ്ലാസ് ഫുള്ള് താഴ്ത്തി ഇട്ടിട്ട് വണ്ടി അമിത വേഗതയിൽ പോകരുത്. മാക്സിമം ഗ്ലാസ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ വാഹനം ഓടിക്കാവൂ. അത് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് മൈലേജ് കൺസർവ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മുടെ വാഹനത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള പൊടി, അങ്ങനത്തെയുള്ള മണ്ണ് അന്നും വന്ന് അടിച്ച് കയറാനോ അല്ലെങ്കിൽ നമ്മുടെ എയർ ഫിൽട്ടർ, എസിക്കകത്തുള്ള ഫിൽട്ടർ വരെ പെട്ടെന്ന് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം അകത്ത് മണ്ണ് വണ്ടിയുടെ അകത്ത് പൊടി കയറുകയാണെങ്കിൽ പെട്ടെന്ന് എ സി ഫിൽട്ടറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാക്സിമം ഗ്ലാസ് അടച്ചിട്ട് എല്ലാവരും വാഹനം ഓടിക്കണം. ടിപ്പ് നമ്പർ 7, നമ്മുടെ വാഹനത്തിൽ ബൂട്ട് സ്പേസ് ഉണ്ടല്ലോ. ബൂട്ട് സ്പേസിൽ നമ്മൾ മാക്സിമം നമുക്ക് ഇപ്പോൾ ലഗേജൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം, ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം ആ ബാഗ് ട്രിപ്പ് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ നമ്മുടെ വീട്ടിൽ അൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ചിലരങ്ങനെയല്ല, ആ ലഗേജ് വണ്ടിക്കകത്ത് തന്നെ വെച്ച് 1-2 ദിവസമൊക്കെ അതുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ എന്താണ്, വണ്ടിയുടെ വെയിറ്റ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബൂട്ടിൽ എപ്പോഴും നമ്മുടെ ഇത് മാക്സിമം കാലിയാക്കി വെക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ലോഡൊക്കെ, സാധനങ്ങളൊക്കെ മേടിച്ച സാധനങ്ങൾ, ഇപ്പോൾ അരിയോ അങ്ങനത്തുള്ള ബിഗ് ലോഡൊക്കെ നമ്മൾ മേടിച്ചിട്ട് വരികയാണെങ്കിൽ തന്നെ അത് മാക്സിമം അന്ന് തന്നെ അത് വീട്ടിൽ അൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ അൺലോഡ് ചെയ്തിട്ട് മാത്രം വാഹനം ഓടിക്കുക. ഇല്ലെങ്കിൽ പിന്നെ ബാക്കിൽ നല്ല ഭാരം തോന്നുകയും മൈലേജിനെ വളരെയധികം എഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടിപ്പ് നമ്പർ 8, ഇതിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ടിപ്പാണ്. സയന്റിഫിക് ആയിട്ടൊന്നും പ്രൂവ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാവും. നമുക്ക് വിശ്വാസമായിട്ടുള്ള പമ്പിൽ നിന്ന് മാത്രമേ എപ്പോഴും നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാവൂ. കാരണം ഇന്ന് പല പമ്പുകളിലും ഇങ്ങനെ മായം കലർന്ന ഫ്യൂവൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എക്സ്പെഷ്യലി മണ്ണ ഡീസലൊക്കെ ആണെങ്കിൽ മണ്ണെണ്ണ മിക്സ് ചെയ്തിട്ട് തരാൻ ലഭിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് വിശ്വാസമായിട്ടുള്ള, നമ്മുടെ ടൗണിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഫ്യൂവൽ
പമ്പിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഫ്യൂവൽ അടിക്കാവൂ. കാരണം നമ്മൾ ഫ്യൂവൽ അടിച്ചതിന് ശേഷം നമുക്ക് മൈലേജ് വളരെയധികം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല ഫീലിംഗ് എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സോട്ട് അന്വേഷിച്ച സമയത്ത് അവർക്ക് ഇതേ ഫീലിംഗ് തന്നെയാണ്. കാര്യം ഒരു പ്രത്യേക ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു പമ്പിൽ നിന്ന് അടിച്ച സമയത്ത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ അടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ ഫ്യൂവലിൽ നല്ല രീതിയിൽ മായം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായിട്ടുള്ള ഒരു കോമൺ പമ്പ്, എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കരയിൽ ഞങ്ങൾക്ക് വിശ്വാസമായിട്ടുള്ള ഒരു പമ്പിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഫ്യൂവൽ അടിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ദൈവം സഹായിച്ച് വണ്ടിക്ക് പ്രശ്നം അല്ലെങ്കിൽ മൈലേജിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ആ ഒരു വിശ്വാസമായിട്ടുള്ള പമ്പിൽ നിന്ന് മാത്രമേ ഫ്യൂവൽ എപ്പോഴും ഫില്ല് ചെയ്യാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടും. അപ്പോൾ ഹാവ് എ സേഫ് ഡ്രൈവ്. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും കേരള കപ്പിൾ യൂട്യൂബ് ചാനലിൽ നിന്നും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതോടുകൂടി ഇനി പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് നിതിൻ.